നമസ്കാരം. മൊബൈൽ ഫോൺ മോഷ്ടിച്ചു എന്ന് പറഞ്ഞ് പരസ്യമായി പിങ്ക് പോലീസ് ഉദ്യോഗസ്ഥ മൂന്നാം ക്ലാസ്സുകാരിയെയും പിതാവിനെയും അവഹേളിച്ചു എന്ന പരാതിയും പോലീസിന് തലവേദനയാകും. സംഭവത്തിൽ എന്ത് നടപടി സ്വീകരിച്ചു എന്ന് ഹൈക്കോടതി ആരാഞ്ഞത് പോലീസിന് വലിയ പ്രതിസന്ധി തന്നെയാണ്. വനിതാ സിവിൽ പോലീസ് ഓഫീസർക്കെതിരെ എന്ത് നടപടി സ്വീകരിച്ചു എന്ന് വ്യക്തമാക്കി DGP സത്യവാങ്മൂലം നൽകാൻ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. 8 വയസ്സുകാരിക്ക് സഹിക്കേണ്ടി വന്ന കാര്യങ്ങൾ ഹർജിക്കാരിയുടെ അഭിഭാഷക വിശദമാക്കിയെന്ന് കോടതി പറഞ്ഞു. സംഭവം കുട്ടിയുടെ മനസ്സിന് ആഘാതമുണ്ടാക്കിയെന്നും കാക്കി യൂണിഫോമിനോട് ഭയമായി എന്നുമാണ് അറിയാൻ സാധിക്കുന്നത്. കുട്ടിക്ക് കൗൺസിലിംഗ് വേണമെങ്കിൽ നടപടിയെടുക്കാൻ തയ്യാറാണ് എന്നും കോടതി പറഞ്ഞു. കൗൺസിലിംഗ് നൽകിയിരുന്നുവെന്നും ഇപ്പോൾ ആവശ്യമില്ല എന്നും അഭിഭാഷക അറിയിക്കുകയും ചെയ്തു. ഹൈക്കോടതിയുടെ ഇടപെടൽ ആ പോലീസുകാരിക്ക് പണിയായി മാറും. അവരെ സേനയിൽ നിന്ന് പുറത്താക്കേണ്ട സ്ഥിതിയും വരും. കേസെടുക്കാനും പോലീസ് നിർബന്ധിതമാകും. പോക്സോ കേസെടുക്കാനുള്ള വകുപ്പുണ്ട് എന്നാണ് വിലയിരുത്തൽ. എത്ര കാലമായി പോലീസ് നന്നാകണം എന്ന് പ്രസംഗിക്കുന്നു എന്നും കുട്ടിയെ മാനസികമായി പീഡിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ അത് ലാഘവത്തോടുകൂടി എടുക്കില്ല എന്നും കോടതി വാക്കാൽ പരാമർശിക്കുകയും ചെയ്തു. ഒരു കുട്ടിയോട് എങ്ങനെയാണ് പോലീസ് ഓഫീസർ ഇങ്ങനെ ചോദിക്കുന്നത്? ഒരു കുട്ടിക്ക് ഇങ്ങനെ മാനസിക ആഘാതം ഉണ്ടാക്കിയാൽ നമ്മുടെ അടുത്ത ജനറേഷൻ പോലീസിനെ കുറിച്ച് എന്താണ് വിചാരിക്കുക എന്നും കോടതി വാക്കാൽ ചോദിച്ചു. ഇതെല്ലാം കേസ് എടുക്കണമെന്ന നിലപാടിലേക്ക് കോടതി എത്തുമെന്നതിന്റെ സൂചന കൂടിയാണ്. രജിതയെ സ്ഥലം മാറ്റി എന്നും ഇപ്പോൾ കൊല്ലത്താണ് ജോലി ചെയ്യുന്നത് എന്നും സർക്കാർ അറിയിച്ചു. ഇവർക്ക് DGP വഴി നോട്ടീസ് നൽകാനും കോടതി നിർദ്ദേശിച്ചു. സ്ഥലം മാറ്റം അർഹിക്കുന്ന ശിക്ഷയല്ല എന്നാണ് പൊതു വിലയിരുത്തൽ. ഇവരെ സ്ഥലം മാറ്റിയെന്നും ബിഹേവിയറൽ ട്രെയിനിങ്ങിന് അയച്ചിട്ടുണ്ട് എന്നുമാണ് വിവരം ലഭിച്ചത് എന്ന് സീനിയർ ഗവൺമെന്റ് ലീഡറും അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടറുമായ പി നാരായണൻ അറിയിച്ചു. ഹർജി 29 പരിഗണിക്കാൻ മാറ്റിയിട്ടുണ്ട്. അന്ന് കോടതി എടുക്കുന്ന നിലപാടുകൾ നിർണായകമായി. പോലീസ് പട്രോളിംഗ് വാഹനത്തിൽ നിന്ന് മൊബൈൽ ഫോൺ മോഷ്ടിച്ചുവെന്ന കേസിൽ പ്രതിയാക്കാൻ ശ്രമിച്ച തന്നെയും പിതാവിനെയും പരസ്യമായി അവഹേളിച്ച ആറ്റങ്ങൽ പോലീസ് സ്റ്റേഷനിലെ പിങ്ക് പോലീസ് ഉദ്യോഗസ്ഥ രജതയ്ക്കെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടാണ് തിരുവനന്തപുരം സ്വദേശി 8 വയസ്സുകാരി ഹൈക്കോടതിയെ സമീപിച്ചത്. രജിതയെ ഡിസ്മിസ് ചെയ്യണമെന്നതാണ് പരാതിക്കാരുടെ ആവശ്യം. ഓഗസ്റ്റ് 27 മൊബൈൽ ഫോൺ മോഷ്ടിച്ചു എന്ന പേരിൽ പിതാവിനെയും മകളെയും പോലീസ് നടുറോഡിൽ അപമാനിച്ചത്. തുമ്പ VSCയിലേക്ക് വലിയ ലോറിയിൽ കാർഗോ കൊണ്ടുപോകുന്നത് കാണാൻ 8 വയസ്സുകാരിയുമായി 3 മുക്ക് ജംഗ്ഷനിലെത്തിയപ്പോഴാണ് പോലീസ് അപമര്യാദയായി പെരുമാറിയത്. അച്ഛനെയും മകളെയും തടഞ്ഞുവെച്ച് അപമാനിക്കുന്നതിനിടെ മൊബൈൽ ഫോൺ പോലീസ് വാഹനത്തിൽ നിന്ന് തന്നെയാണ് കണ്ടെത്തിയത് എങ്കിലും പോലീസ് ഉദ്യോഗസ്ഥ മാപ്പ് പറയാൻ പോലും തയ്യാറായില്ല. മാനസികമായി തകർന്ന കുഞ്ഞിനെ കൗൺസിലിംഗിന് വിധേയമാക്കുകയാണ്. രജിതയ്ക്കെതിരെ പോലീസ് മേധാവി അടക്കം പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായതുമില്ല. സംഭവത്തെ തുടർന്ന് ഉദ്യോഗസ്ഥയെ സ്ഥലം മാറ്റിയത് അവർക്ക് കൂടുതൽ സൗകര്യപ്രദമായ വിധം കൊല്ലത്തേക്കും. രജിതയ്ക്കെതിരെ മാതൃകാപരമായ നടപടി സ്വീകരിക്കാൻ നിർദ്ദേശിക്കണമെന്നതാണ് ഹർജിയിലെ പ്രധാന ആവശ്യം.